علامة ابن الجوزي تنقلوا لكتاب عيون الحكايات مهانا ابن الجوزي ആയിരക്കണക്കിന് പേജുകൾ ഗ്രന്ഥം എഴുതിയ പണ്ഡിതനാണ് ആയിരക്കണക്കിന് ശിഷ്യന്മാരെ ലോകത്തിന്റെ വാർത്തെടുത്ത മഹാനാണ് അറിവിന്റെ മഹാസാഗരമാണ് അല്ലാമ ഇബ്നൽ ജൗസി അദ്ദേഹത്തിന്റെ ഉയൂനുൽ ഹികായാത്തിൽ വളരെ മനോഹരമായ ഒരുപാട് സംഭവങ്ങൾ വായിക്കാൻ കഴിയും അസ്മഈയുടെ അസ്മഈയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട് അതിൽ ഉമ്മു അഖീൽ എന്ന് പറയുന്ന അറബിയത്തായ ഒരു പെണ്ണിന്റെ കഥയാണത് علامة أسمعي نحوي بندذنان عرب غرامر بندذنان أسمعي ده ريبارد جري ترنجلون ده ولا كاودو كمولا كفيدا كل كانم أسمعي ده أنبه وانغلا كواي كان ده نندوري رسمان أسمعي فريانا نجعل كورا شالعال مري بومي رودا وادي دتي وادي نشطة بيتة إيدو وري مالنجري فيل وري بردهايا يا أمي ده تنجين ده ممبل إتتي بتي ديكي غايا أنا അവിടെ നോക്കുമ്പോൾ ഒരു വൃദ്ധയായ ഉമ്മയുണ്ട് ഞങ്ങൾ സലാം പറഞ്ഞു അവർ സലാം അടക്കുന്നുണ്ട് എന്നിട്ട് ആ ഉമ്മ ചോദിച്ചു മൻ അൻതും പ്രായമായ ഒരു പെണ്ണ് നിങ്ങൾ ആരാണ് പറഞ്ഞു ഖൗമൻ ദലൽന തരീഖ് വഴി നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ് വഴി അറിയില്ല ഞങ്ങൾക്ക് വിശപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഉമ്മ പറഞ്ഞു നിങ്ങൾ അവിടെ പോയിരിക്കണേ ഒരു പായ ഞങ്ങൾക്ക് തന്നു ആ പായയിൽ പോയിരിക്കാൻ പറഞ്ഞു ഞാനും എൻ്റെ കൂട്ടുകാരും ഇരിക്കുകയാണ് അസ്മഈ അനുഭവം പറയുന്നു ആ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാർ ചെയ്യാൻ പോകുന്നു അപ്പോഴാണ് ദൂരെ നിന്നൊരാൾ വരുന്നത് ഒരു ഒട്ടകപ്പുറത്ത് ധൃതി പിടിച്ചു വരുന്നുണ്ട് ആ ഉമ്മ പറഞ്ഞു അസ്അലുല്ലാഹ ബറകത്തൽ മുഖബിൽ ആ വരുന്ന മനുഷ്യന്റെ ബറക്കത്ത് അല്ലാഹു എനിക്ക് നൽകണമേ അമ്മൽ ബഈർ ഫബഈർ വലദി ആ ഒട്ടകം കാണുമ്പോൾ എൻ്റെ മകൻ അഖീൽ എന്ന മകൻ്റെ എൻ്റെ അഖീലിൻ്റെ ഒട്ടകമാണ് അമ്മാ റാകിബുഹു ഫലൈസ ബിവലദി ആ ഒട്ടകത്തിൻ്റെ മുകളിൽ യാത്ര ചെയ്തു വരുന്ന ആളാണെങ്കിലോ എൻ്റെ മകൻ അഖീൽ അല്ലല്ലോ അല്ലാഹുവേ ആ വരുന്ന മനുഷ്യനിൽ നിന്നും ഒരു നല്ല വാർത്ത കേൾപ്പിക്കണമേ അയാളിങ്ങനെ അരികത്തേക്ക് വന്നു അസ്മഈയും കൂട്ടുകാരും ഒരു പായയിൽ ഖൈമയുടെ ടെൻറ്റിൻ്റെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ് വിജനമായ മരുഭൂമിയിൽ എവിടെയോ ഒരു മലന്താഴ്വരയിൽ ഒരു മലയോരത്ത് ഒരു വൃദ്ധയായ ഉമ്മയുടെ ടെൻറ്റിൻ്റെ അരികത്ത് ഒരു വഴിയാത്രക്കാരൻ വരുന്നു അഖീൽ എന്ന മകൻ്റെ ഒട്ടകപ്പുറത്ത് യാ ഉമ്മ അഖീൽ അസ്സലാമു അലൈക്കി ആ ഉമ്മയോട് സലാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അഅളമല്ലാഹു അജ്റക ഫീ അഖീൽ അഖീലിന്റെ വിഷയത്തിൽ അല്ലാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞാൽ അഖീൽ മരണപ്പെട്ടു എന്നാണ് ഇതിനർത്ഥം വൈഹക് വഖദ് മാത അഖീൽ എൻ്റെ മകൻ അഖീൽ മരിച്ചോ എന്ന് ചോദിച്ചു നഅം അതേ മരിച്ചു എന്തേ മരിക്കാൻ കാരണം ഒട്ടകത്തിൻ്റെ കാലിനടിയിൽ പെട്ടുപോയതാണ് ഒട്ടകം ചവിട്ടി മരിച്ചതാണ് ആ ഒട്ടകം ചവിട്ടിയിട്ട് ഒരു കിണറ്റിലേക്കാണ് അഖീലിനെ തള്ളിയിട്ടത് ഉമ്മ പറഞ്ഞു താഴെ ഇറങ്ങ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ആ ചെറുപ്പക്കാരൻ്റെ കൈകളിലേക്ക് ഒരു ഒരു ആട്ടിൻകുട്ടിയെ ഏൽപ്പിച്ചിട്ട് പറയുന്നു ഇതാ ഇത് ഞങ്ങൾക്ക് വന്ന എനിക്ക് വന്ന ഗസ്റ്റുകളാണ് എൻ്റെ അതിഥികളാണ് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം വേഗം ആടിനറുത്ത് പാകം ചെയ്യുമെന്ന് പറഞ്ഞു അസ്മഈ പറയുന്നു ഞങ്ങൾ അത്ഭുതപ്പെട്ടു സ്വന്തം ഒരേ ഒരു മകൻ മരുഭൂമിയിൽ തൻ്റെ അഖീൽ എന്ന മകനോടുകൂടെ ജീവിക്കുന്ന ഉമ്മ ആ ഉമ്മാക്കിന് അഖീലിനെ കാണാൻ കഴിയില്ല നമ്മുടെ ഒരു ഉമ്മയാണെങ്കിൽ പൊട്ടിത്തെറിച്ചു ബോധം കെട്ട് ബോധം നഷ്ടപ്പെട്ട് നിലവിളിച്ചു കൂടേണ്ട നേരമാണ് എന്നാൽ ഇസ്തിർജാഇ ചെയ്ത് ഇന്നാ ലില്ലാഹി ചൊല്ലിയിട്ട് അതിഥികളെ വേദനിപ്പിക്കാതെ അവർക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കിയെന്ന് മാത്രമല്ല ഞങ്ങളോട് ആ ഉമ്മ ചോദിച്ചു മക്കളെ നിങ്ങളിൽ ഖുർആൻ പഠിച്ചവരുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞു ഇഖ്റഉ അലയ്യ ആയാതിൻ തഅസ്സാ ബിഹാ അൻ ഇബ്നി അഖീൽ എൻ്റെ മകൻ അഖീലിനെ അള്ളാഹു കൊണ്ടുപോയല്ലോ ആ സങ്കടം ഒന്ന് ഇറക്കി വെക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഓതിത്തരാൻ കഴിയുന്നവരുണ്ടോ നിങ്ങളിൽ അപ്പൊ അസ്മഈയും കൂടെയുള്ള ആളുകളും ഓതാൻ തുടങ്ങി സൂറത്തുൽ ബഖറ വബശ്ശിരി സ്വാബിരീൻ ഉമ്മ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട് ഖുർആനിൽ വബശ്ശിരി സ്വാബിരീന അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബതു ഖാലൂ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون وبشر الصابرين
ശരീരത്തിലും മക്കളിലും സമ്പാദ്യത്തിലും നിങ്ങളുടെ കൃഷിയിടങ്ങളിലും പഴവർഗ്ഗങ്ങളിലും നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും ഞാൻ പരീക്ഷിക്കും. ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കണേ നബിയെ. ആ ക്ഷമിക്കുന്നവർ എന്താണ് പറയേണ്ടത്? ഇന്നാലില്ലാഹ്, ഞങ്ങളെല്ലാം അല്ലാഹുവിനുള്ളവരാണ്. ഞങ്ങളെല്ലാം അവനിലേക്ക് യാത്ര പോകുന്നവരാണ്. അങ്ങനെ പറയുന്നവരോട് പറയൂ നബിയെ, ഉലായിക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അല്ലാഹുവിൻ്റെ കാരുണ്യവും റബ്ബിൻ്റെ സംരക്ഷണവും അല്ലാഹുവിൻ്റെ ദയാവായ്പകളും അവർക്കുണ്ടാകുന്നതാണ്. വഉലായിക ഹുമുൽ മുഹ്തദൂൻ, അങ്ങനെ ക്ഷമിക്കുന്നവരാണ് സന്മാർഗം സിദ്ധിച്ചവരെ. ആ ഉമ്മ പറയുകയാണ്, വല്ലാഹി ഇന്നഹാ ലഫീ കിതാബില്ലാ, ഇങ്ങനെ ഉണ്ടല്ലേ അല്ലാഹുവിൻ്റെ കിതാബിൽ. ഈ ഉമ്മാക്കതറിയില്ലായിരുന്നു, ഇങ്ങനെ ഉണ്ടല്ലേ അല്ലാഹുവിൻ്റെ കിതാബിൽ. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞ വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സബ്റൻ ജമീല വ ഇൻദല്ലാഹി അഹ്തസിബു അഖീല. അല്ലാഹുവിന് മുമ്പിൽ ഞാൻ മനോഹരമായൊരു ക്ഷമ ക്ഷമിക്കുകയാണ്. എൻ്റെ അഖീലിന് പകരം അള്ളാഹു എനിക്ക് നാളെ കൂലി തരും, അഖീലിന് നാളെ അള്ളാഹു കാണിച്ചു തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. യാ റബ്ബ്, എന്നിട്ട് ആ ഉമ്മ ദുആ ചെയ്തു, റബ്ബേ നീ എന്താണോ എന്നോട് പറഞ്ഞത് ഞാനത് ചെയ്തിരിക്കുന്നു, നീ എന്താണോ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തത്, എന്താ വാഗ്ദത്തം? ഉലായിക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, നിന്റെ സ്വലാത്തും റഹ്മത്തും നിന്റെ ഹിദായത്തും. ഫഅൻജിസ്ലീ വഅദീ, എന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, വലൗ ബഖിയ അഹദുൽ ലിഅഹദിൻ ലബഖിയ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലി ഉമ്മത്തി, ആരെങ്കിലും ആർക്കെങ്കിലും വേണ്ടി ഈ ലോകത്ത് ബാക്കിയാവുമായിരുന്നുവെങ്കിൽ, മുഹമ്മദ് റസൂലുള്ളാഹ് ഈ ഉമ്മത്തിന് വേണ്ടി ബാക്കിയാകുമായിരുന്നുവല്ലോ, അവിടുന്ന് ലോകത്തോട് യാത്ര പറഞ്ഞു പോയില്ലേ. ഇനി എന്തിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ആരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഹബീബ് പോയില്ലേ, എൻ്റെ മകൻ അഖീൽ പോയതിൽ എനിക്കൊരു നഷ്ടവും ഒരു വേദനയുമില്ല എന്ന് ഉമ്മു അഖീൽ എന്ന ഉമ്മ മരുഭൂമിയിൽ വെച്ച് പറഞ്ഞതിനോളം ക്ഷമയുടെ ഉദാത്തമായൊരു മാതൃക ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്തന്നിട്ടാണ് ആ ഉമ്മ പിന്നെ എഴുന്നേൽക്കുന്നത്.